വീഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കണ്ട ഷെയ്ക്ക് എഫക്ട് വീഡിയോ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ്. അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുന്നത് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അതിന് മുമ്പായിട്ട് രണ്ട് പ്രോജക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോജക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ അലൈറ്റ് മോഷനിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എന്നിട്ട് ശേഷമേ ഉള്ളൂ നമുക്ക് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ട് പ്രോജക്റ്റാണ്, ഒന്നാമത്തെ ഷെയ്ക്ക് എഫക്റ്റും ഒന്ന് വർക്കിംഗ് ടേബിൾ എന്ന് പറഞ്ഞ് രണ്ട് പ്രോജക്റ്റ് ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കാൻ നേരത്ത് മുകളിലായിട്ട് 3-day വർക്കിംഗ് ടേബിൾ എന്ന് പറഞ്ഞും 3-day എഫക്റ്റ് എന്ന് പറഞ്ഞ രണ്ട് ടേബിൾ ഉണ്ടായിരിക്കും. ആ രണ്ട് ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം അത് നമ്മൾ അലൈറ്റ് മോഷനിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് എഫക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. എഫക്റ്റ് ഒരു 3 എഫക്റ്റ് മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. 3 എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമുക്ക് 3-day എഫക്റ്റ് എന്ന് കാണുന്നുണ്ടല്ലോ, ആ മുകളിൽ കാണുന്നത്. അതിൻ്റെ രണ്ട് ലിങ്കുമാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എഫക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് എഫക്റ്റ് നോക്കാന്നിടത്ത് നമുക്ക് 3 എഫക്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് ഷെയ്ക്ക് ആയിട്ടുള്ള 3 എഫക്റ്റ്. ഈ 3 ഷെയ്ക്ക് എഫക്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൽ നിന്ന് വർക്കിംഗ് ടേബിൾ എന്നുള്ളത് എഫക്റ്റ് എടുക്കുക, വർക്കിംഗ് ടേബിൾ എന്നുള്ള പ്രൊജക്റ്റ് എടുക്കുക. ഈ ടേബിളാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതിന് മുകളിലായിട്ട് ഒരു റെഡ് ലൈനായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ? അത് മാർക്ക് ചെയ്ത് നിന്നിട്ട് ഫോട്ടോകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ എഫക്റ്റ് മുമ്പ് കാണിച്ച എഫക്റ്റുകൾ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇതിനൊരു 10-15 ഫോട്ടോകൾ മതിയായിരിക്കും. അങ്ങനെ നമ്മൾ റെഡ് ലൈനായിട്ടൊരു ഫോട്ടോകൾ ആഡ് ചെയ്യുക. ആദ്യം ഫസ്റ്റിൽ കൊണ്ടുപോയ ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് ആൻഡ് വീഡിയോയിൽ നിന്നും നമ്മൾ ഫസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫോട്ടോ ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമുക്കത് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സ്ക്രീനിൽ നിന്നും ആക്കി കൊടുക്കുക. അതിനുശേഷം അടുത്ത റെഡ് ലൈൻ കാണുന്നുണ്ടല്ലോ, ആ റെഡ് ലൈന് മുമ്പായിട്ട് അത് കട്ട് ചെയ്ത് കളയുക. നമുക്ക് എത്തിയില്ലെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് വലതോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുകയാണെങ്കിലും എത്തിച്ച ശേഷം കട്ട് ചെയ്ത് കളയുക. അങ്ങനെ ഓരോ ഫോട്ടോകൾ ആഡ് ചെയ്യുക. അടുത്ത റെഡ് ലൈൻ ആകുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. എത്തിയില്ലെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് വലതോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ച ശേഷം എക്സസൈസ് എന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക. കറക്റ്റ് ആ മാർക്ക് ചെയ്തിരിക്കുന്ന റെഡ് ലൈൻ തന്നെയായിട്ട് വെച്ച ശേഷം വേണം കട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഫോട്ടോകളെല്ലാം ഫസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഫോട്ടോകളെല്ലാം കട്ട് ചെയ്ത ശേഷം നമുക്കിനി എഫക്റ്റുകൾ ആഡ് ചെയ്യാം. എഫക്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് ലാസ്റ്റ് ഫോട്ടോയിൽ എത്തിയിട്ടാണ്. നമുക്ക് ആദ്യത്തെ ഫോട്ടോയിലോട്ട് വരാം. ആദ്യത്തെ ഫോട്ടോ വരുന്ന ശേഷം ബാക്ക് അടിക്കുക. മുകളിൽ കാണുന്ന ബാക്ക് അടിച്ച ശേഷം നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാം. 3-day എഫക്റ്റ് എന്ന് പറഞ്ഞ എഫക്റ്റിനകത്ത് ഫസ്റ്റ് ഫോട്ടോ കാണുന്നുണ്ടല്ലോ, ആ ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്റ്റ് ഒന്ന് സൈഡിൽ കാണുന്നുണ്ടല്ലോ,
എഫക്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇടതുവശത്താണ് മൂന്ന് ഡോട്ടിൽ നിന്നും കോപ്പി എടുക്കുക. എഫക്റ്റ് കോപ്പി എടുത്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേബിളിട്ട് വർക്കിംഗ് ടേബിൾ നല്ല മുകളിൽ കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത ശേഷം ഫസ്റ്റ് ഫോട്ടോ ചെല്ലുക. ഫസ്റ്റ് ഫോട്ടോ വെച്ചിട്ട് എഫക്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഫോട്ടോയിലും ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് കാണുന്നുണ്ടല്ലോ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഫോട്ടോയിൽ ആദ്യത്തെ കുറച്ച് ഫോട്ടോകൾ ആഡ് ചെയ്ത് സെയിം ആയിട്ടുള്ള എഫക്റ്റ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ടൈം കുറച്ച് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത ശേഷം പറയാം എത്ര ടൈം വരെയാണ് ഈ സെയിം എഫക്റ്റ് തന്നെ പേസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ ആ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ഫസ്റ്റ് എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് അതായത് വലുതായിട്ട് കിടക്കുന്ന ഫോട്ടോയിൽ മാത്രമേ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഈ ടൈം നോക്കുക, ഏകദേശം 14.18 സെക്കൻഡ് വരെയുള്ള ടൈമിലാണ് നമ്മൾ ആ ഫോട്ടോ ഫസ്റ്റ് ഇമേജിൻ്റെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്, എഫക്റ്റ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്ക് അടിക്കുക. നിങ്ങൾ കണ്ടല്ലോ 14 ടൈം പ്രത്യേകം നോട്ട് ഇരിക്കണം, 14.19 സെക്കൻഡ് വരെയാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ്. രണ്ടാമത്തെ എഫക്റ്റ് കോപ്പി ചെയ്യുക. രണ്ടാമത്തെ എഫക്റ്റും അതുപോലെ ശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത ശേഷം മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. എഫക്റ്റ് കോപ്പി ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് വർക്കിംഗ് ടേബിൾ എടുക്കുക. അതിനുശേഷം 14.19 സെക്കൻഡിന് ശേഷമുള്ള ഫോട്ടോയിലാണ് നമ്മൾ ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതായത് 14.19 സെക്കൻഡിന് ശേഷമുള്ള ഫസ്റ്റ് ഫോട്ടോയിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു, താഴെ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അടുത്ത ഫോട്ടോയിൽ ഈ എഫക്റ്റ് പേസ്റ്റ് ചെയ്യരുത്, അതിനടുത്ത ഫോട്ടോയിൽ പേസ്റ്റ് ചെയ്യുക. അതായത് ഒന്നിടവിട്ടുള്ള ഫോട്ടോയിൽ നമ്മൾ ഈ സെക്കൻഡ് എഫക്റ്റുകൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ഒന്നിടവിട്ടുള്ള ഫോട്ടോയിൽ, അതായത് ഒരു ഫോട്ടോയിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഫോട്ടോയിൽ പേസ്റ്റ് ചെയ്യരുത്, അതിൻ്റെ അടുത്ത ഫോട്ടോയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ എഫക്റ്റാണ് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്നത്, അത് പേസ്റ്റ് ചെയ്യേണ്ടത് ഒന്നിടവിട്ടുള്ള ഫോട്ടോയിലാണ് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ലാസ്റ്റ് ഫോട്ടോയിലും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും അതിനിടയ്ക്ക് ഓരോ ഫോട്ടോയും നമ്മൾ എഫക്റ്റ് കൊടുത്തിട്ടില്ല, മനസ്സിലായല്ലോ. ഓരോ എഫക്റ്റ് കൊടുത്തിട്ട് മൂന്നാമത്തെ എഫക്റ്റ് കൊടുക്കേണ്ടതാണ് അവിടെ ആ ഗ്യാപ്പിൽ കാണുന്നത്, മൂന്നാമത്തെ എഫക്റ്റാണ് കൊടുക്കേണ്ടത് ഒന്നിടവിട്ടുള്ള. അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് നമ്മൾ മൂന്നാമത്തെ എഫക്റ്റ് ചെയ്യുന്ന ശേഷം ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക. എഫക്റ്റിൽ നിന്നും മൂന്ന് ഡോട്ടിൽ നിന്നും കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് ബാക്ക് അടിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന വർക്കിംഗ് ടേബിളിലോട്ട് വരിക. വർക്കിംഗ് ടേബിൾ എടുത്ത ശേഷം നമ്മൾ ഈ കൊടുക്കാത്ത എഫക്റ്റ് ഉണ്ടായിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതായത് മൂന്നാമത്തെ എഫക്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ കറക്റ്റായിട്ട് ആ ഫോട്ടോ ടച്ച് ചെയ്തിട്ട് എഫക്റ്റ് എടുത്തിട്ട് അവിടെ പേസ്റ്റ് കൊടുക്കുക. നമ്മൾ കൊടുക്കാത്ത സ്ഥലത്ത് മാത്രമായിട്ട്, അതായത് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ ഒന്നിടവിട്ടുള്ള, അവിടെ മാത്രം പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് റിപ്ലൈ തന്നായിരിക്കും. എൻ്റെ ചാനലിൽ മൊബൈൽ പരമായിട്ടുള്ള എഡിറ്റിംഗ് വീഡിയോകളാണ് പറഞ്ഞിരുന്നത്. കൈൻമാസ്റ്റർ, VN ആപ്ലിക്കേഷന്, ക്യാപ്കട്ട് പോലുള്ള, അലൈൻമെൻ്റ് പോലുള്ള എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ എഡിറ്റിംഗ് ആണ് പറഞ്ഞിരുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം കംപ്ലീറ്റ് ആയ ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് ആ മ്യൂസിക്കിനനുസരിച്ചായിരിക്കും അത് പ്ലേ ചെയ്ത്. കറക്റ്റായിട്ട് ബീറ്റ് മാർക്ക് നിങ്ങൾ ആ ടൈം കറക്റ്റായിട്ട് നോക്കി വേണം ഫോട്ടോകൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് എല്ലാതിൻ്റെ മുമ്പായിട്ടൊന്ന് പോകുകയും ചെയ്യരുത്, പുറകിലായിട്ട് പോവുകയും ചെയ്യരുത്. അതിനുശേഷം വീഡിയോ സേവ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. വീഡിയോ സേവ് ചെയ്യേണ്ട മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതായത് സെറ്റിങ്സിൻ്റെ സൈഡിലായിട്ട് കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഫുൾ HD ആയി കൊടുക്കുക. അതിനുശേഷം ക്വാളിറ്റി ഫുള്ളാക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.